സോ ഗൈസ് എല്ലാവർക്കും സ്വാഗതം, നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു ചവള ഇപ്പോൾ ഒരു സോളോ വേഴ്സസ് സ്കോഡ് റാങ്ക് മാച്ചിന് കാണാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് ബർമ്മളാപ്പിൽ ഇറങ്ങി തൂത്തൊരു കിട്ടുക്കൻ കിണക്കാച്ച മാച്ച്. ഓക്കെ, നമ്മൾ നേരെ ഇറങ്ങാൻ വേണ്ടി പോകുന്ന ആ ഒരു ഫാക്ടറി ടോപ്പിന് മണ്ടക്കേക്കായിരുന്നു. സോ അങ്ങോട്ട് മണ്ടക്കേക്ക് ഇറങ്ങുന്ന തന്നെ എൻ്റെ ഒരു ആഗ്രഹം. പക്ഷേ നമ്മുടെ ക്യാരക്ടർസ് ആ സമയത്താണ് ഞാൻ നോക്കിയത്. നോക്കുമ്പോൾ ഇവിടെ ആ ഒരു ക്ലാക്കായിട്ടുണ്ടായിരുന്നു. സോ അത് അതിടാൻ വേണ്ടി പറ്റുക ഇറങ്ങിയ ഇവിടെ നമുക്കൊരു തോമസ് കിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മളിറങ്ങിയ പോലെ തന്നെ ആ ഒരു ഓട്ടോ കൂടെ എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. സോ അവൻ്റെ ബുദ്ധി കാണാൻ അവൻ തന്നെ ഒരു ലാൻഡ് മെയിൻ വെച്ച് അവൻ തന്നെ ചത്ത് വീണ്ടുണ്ടെങ്കിൽ അതൊക്കെ സന്തോഷം ഡാമേജ് കൊടുത്ത് നമ്മളെ നോക്കെടുത്തിട്ടുണ്ടെങ്കിലും അവൻ്റെ ലാൻഡ് മെയിനിലാണ് അവൻ പോയിട്ട് ചത്തിരിക്കുന്നത്. സോ നൈസായിട്ട് അവൻ്റെ ആ ഒരു ബൗണ്ടി നമുക്ക് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. സോ നൈസായിട്ട് നമുക്ക് എന്താണ് കുറച്ചൊരു എന്താണ് ഒരു ഫ്ലാഷ് ബാഗും അതേപോലെ തന്നെ നമുക്ക് എന്താണ് ആ ഒരു പ്ലാസ്മ ഗൺ കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് ആൾക്കാർ ചുമ്മാ 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 ഇങ്ങ് ചാടിച്ചാടി വരുന്നുണ്ട്. ആമാരൊക്കെ ചുമ്മാ തൊട്ട് വിട്ട് ആമാരൊക്കെ കംപ്ലീറ്റ് ആയി വിടും. അതേപോലെ നമ്മുടെ രക്ഷപ്പെട്ട് കുറെ ആൾക്കാരൊക്കെ പോകുന്നുണ്ട്. അവർ കുറച്ച് ഡാമേജുകളൊക്കെ കൊടുത്താൽ അവരെ കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. സോ അന്നേരം അങ്ങനെയൊക്കെ പോകുവാണെങ്കിൽ തന്നെ അവരെ അങ്ങ് വിടാൻ ഉദ്ദേശിക്കുന്നില്ല. ഓക്കെ, പുറകെ പോയിട്ട് അവരെ കൊല്ലാനാണ് നമ്മുടെ ഒരു പ്ലാൻ. സോ അവരെ തപ്പി തപ്പി പോകുന്നുണ്ട്. അതായത് പോകുന്ന ഒരു കാര്യം മനസ്സിലാക്കുക, അതായത് ഇനിയും ആൾക്കാർ മടക്കി ഇറങ്ങാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ കേസ് എത്ര ആൾക്കാർ എവിടുന്നൊക്കെ ഓടി വരുന്ന കാര്യത്തിൽ. ഓക്കെ, മിക്ക ആൾക്കാർ ചെയ്യുന്ന ഒരു കാര്യം പറഞ്ഞാൽ, അതായത് ഈ ഫാക്ടറി ടോപ്പിൽ അല്ലെങ്കിൽ മൂലക്ക് ഇറങ്ങുവാണെങ്കിൽ നൈസായിട്ട് താഴെ ലൂട്ടൊക്കെ എടുത്തതിന് ശേഷം മണ്ടയ്ക്ക് തിരഞ്ഞ ആൾക്കാരെ ടപ്പേ ടപ്പേ അടിച്ചു കൊല്ലാൻ വേണ്ടി എണ്ണയ്ക്ക് എടുത്തിട്ട് മേളിലേക്ക് വന്നൊരു അവസരമുണ്ട്. സോ നൈസ് അങ്ങനെ ഒരു അവസരത്തിലാണ് നമ്മൾ ലാസ്റ്റ് കില്ല് എടുത്തത്. അതേപോലെ നോക്കുമ്പോഴത്തേക്ക് ഒരു തവണ നമ്മുടെ വെടി വെക്കുന്നതിന് മുമ്പ് കുഴഞ്ഞു പണി എത്തും. അപ്പോൾ എനിക്ക് മനസ്സിലായി താഴെ ആൾക്കാരുണ്ട്. ഓക്കെ, ഇതൊക്കെ താഴെയുള്ള ആൾക്കാരെ നോക്കിയിട്ട് നല്ല മേളിലുള്ള ആൾക്കാർ നമ്മൾ എന്തെങ്കിലും ചെയ്യണം. കാരണം ആമാരെങ്ങനെ മണ്ടയ്ക്ക് ഇറങ്ങിയിട്ട് നമ്മളോട് നിൽക്കുന്ന സമയത്തൊക്കെ മേളിൽ നടിക്കുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഹെഡ്ഷോട്ട് ഇറങ്ങാൻ ചാൻസ് വളരെ 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 കുറഞ്ഞ് മനസ്സിലാകുന്നു. ഓക്കെ, എന്നൊക്കെ അതുകൊണ്ട് നമ്മൾ നൈസിന് മേളിലേക്ക് കയറാൻ വേണ്ടി നോക്കുന്നുണ്ട്. നോക്കുമ്പോഴത്തേക്ക് മണ്ടയ്ക്ക് ടപ്പേ 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 നടിയിട്ടുണ്ട്. ഓക്കെ, എന്തൊക്കെ ഫാക്ടറി ടോപ്പിൽ ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. അതായത് മണ്ടയ്ക്ക് രണ്ടൊരു ടാങ്ക് പോലത്തെ രണ്ട് സാധനമുണ്ട്. അതിന് മണ്ടയ്ക്കൊക്കെ ഇറങ്ങുവാണെങ്കിൽ ഫെസ്റ്റ് വെച്ച് നമുക്ക് പിടിച്ചേക്കാൻ പറ്റുവാണെങ്കിൽ ഓക്കെ നമ്മളാണ് ഫാക്ടറി ടോപ്പ് കിങ്. ഒന്നും പറയാനില്ല, അവിടെ നിന്നെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ നമുക്ക് ഡ്രാഗണോ കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ റീമാസ് മാപ്പ് ആണെങ്കിൽ നമുക്ക് നൈസായിട്ട് അവിടെ തന്നെ ഗണ്ണിങ്ങൾ കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഏതൊക്കെ ഫാക്ടറി മാറി തൂത്ത് വാരി അടിച്ച് തൂത്ത് വരുന്നത് നമ്മളിങ്ങനെ പോവാണ്. സോ നമുക്ക് ഈ സ്യൂ സമയത്ത് ആരൊരു കാര്യം പറഞ്ഞുതരാം. അതായത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാനൽ ചെക്കൗട്ട് ചെയ്തതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം കിടക്കാൻ പോലത്തെ ഇതേപോലത്തെ കിടക്കാൻ പോലത്തെ ഗെയിം വീഡിയോസ് ഞങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തായിരിക്കും. ഓക്കെ, ഏതൊക്കെ നമ്മൾ ആ വണ്ടി എടുക്കുന്നുണ്ട്. ഈ ഒരു വണ്ടിയുടെ പേര് ഞാൻ എന്താണ് നമ്മുടെ ആ റോക്കി ബൈൻ്റെ വണ്ടി എന്നാണ് ഞാൻ വിളിക്കുന്നത്. ഏതായാലും ഈ ഒരു വണ്ടിയുടെ സ്ക്രീൻ ഇഷ്ടപ്പെട്ട ആൾക്കാർ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ ഇവിടുന്ന് നമ്മുടെ പീക്കിലേക്ക് പോകാനാണ് വിചാരിച്ചത്. പക്ഷേ ആ സമയത്തേക്ക് പോസ്റ്റ് ലോക്കർ സൈഡിൽ ഭയങ്കര അടിയിങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. സോ അതൊക്കെ നമ്മളുടെ സ്ഥലത്ത് വേറെ അടി എടുക്കുകയാണെങ്കിൽ നമ്മൾ കുമ്പിനടിക്കായിരിക്കും നമ്മൾ കയറി വന്നിട്ട് ഒരു നോക്ക് എടുത്തിട്ടുണ്ട്. നോക്ക് ഇവിടുന്ന് കംപ്ലീറ്റ് ആക്കാനാണ് ഞാൻ നോക്കുന്നത്. കാരണം ഏതോമാനൊക്കെ കുമ്പിനടിച്ചുകൊണ്ട് പോകാൻ ചാൻസ് വളരെ കുറവാണ്. കാരണം ഇങ്ങനെയുള്ള സമയത്തൊക്കെയാണ് ഏറ്റവും കൂടുതൽ കുമ്പിനടിക്കാൻ വരുന്നത്. സോ ഗൈസ് ഞാൻ ഇതേപോലെ കുമ്പിനടിക്കുന്ന ഒരാളാണ്. സോ ഗൈസ് ഇതേപോലെ തന്നെ കുമ്പിനടിക്കുന്ന ആൾക്കാർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഏതൊരു ക്ലൂ നമ്മൾ ക്ലൂ എന്ന ക്യാരക്ടർ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഒരുത്തരുണ്ടോ നമ്മൾ സ്ലേഹസ് നോക്കുമ്പോഴത്തേക്ക് ഒരു പെണ്ണ് ഇവിടെ വായം പൊളിച്ച് ഓടുന്നു. കുറച്ച് ഡാമേജ് കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം അതിന് മുമ്പ് ചത്ത് വീണാൻ മെയിൻ കാരണം വന്നേരം അത് അതായത് നമ്മൾ ആദ്യം ഒരു നോക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. ആ നോക്ക് എടുത്താൽ നൈസായിട്ട് ഇവിടെ കുറെ അഴിച്ച് തൂത്ത് വരെ വെച്ചിരിക്കുന്ന സംഭവം ഉണ്ടായിരുന്നു. സോ നൈസ് നമ്മൾ തൊട്ടുവിടത്തേക്കും ആ ഒരു കില്ല് കമ്പ്ലീറ്റ് ആയിട്ടുണ്ട്. അതേപോലെ ഈ പോസ്റ്റ് നോക്കുള്ള ലൂട്ടുകളൊക്കെ എടുക്കുന്ന സമയത്ത് കാരണം പകരം അതായത് നമ്മുടെ ചാനലിനകത്ത് ഈ ഒരു വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ഇപ്പോൾ ലൈക്ക് ബട്ടൻ്റെ കളർ ഏതാണെന്ന് വെച്ചിട്ട് കമൻറ്റ് ചെയ്യും. ഒരുപാട് പറഞ്ഞാൽ ചിലപ്പോൾ വെള്ളയായിരിക്കും, ചിലപ്പോൾ കറുപ്പായിരിക്കും, ചിലപ്പോൾ നീലയായിരിക്കും. സോ ഗൈസ് എന്നാലും ആ ഒരു ലൈക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ആ ഒരു ഫയർ ബട്ടൻ്റെ കളർ ഏതാണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യും. ഓക്കെ, ഏതൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഒരു വൈറ്റ് ലൈൻ അവിടെ കാണുന്നുണ്ട്. മിക്കൊരു കാര്യം വന്നിരാം, അതായത് ഈ ഒരു മാപ്പിനകത്ത് ഏത് മാപ്പിനകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ആൾക്കാരെ എനിമീസിനെ നമ്മൾ കില്ലെടുക്കുന്നതെന്ന് പറയുവാണെങ്കിൽ ആ ഒരു വൈറ്റ് ലൈൻ സ്പോട്ട് ചെയ്തിട്ടായിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഇതേപോലത്തെ വൈറ്റ് ലൈൻ സ്പോട്ട് ചെയ്തിട്ടുള്ള കിടക്കുമ്പോഴത്തേക്ക് ഒരെണ്ണം കൂടെ വരുന്നുണ്ട്. അത് ഭയങ്കര കോമഡിച്ച് അമ്മാതി ലെവലാണ് സംഭവമാണ്. ഓക്കെ, ഏതൊക്കെ സാമാരെ പൊക്കിയിട്ടേ അവരെ പൊങ്ങുന്ന സമയത്ത് അവർ ആകാശം നടിക്കണം എന്ന് കൊണ്ടായിരുന്നു പ്രിയ ചെയ്യുന്നത്. ആ വെറുതെ ചോദിച്ചു. ഓക്കെ, കുറച്ച് ടൈം ആയിട്ടുള്ള സോ നൈസ് കിടക്കുമായിരുന്നു. ഒരുത്തരം നോക്കാക്കിയപ്പോഴത്തേക്ക് വേർത്ത് വിടും. എൻ്റെ മോനൊക്കെ രണ്ടുപേരും ഒരുമിച്ച് ഇതിനകത്ത് കിടക്കുവാണെങ്കിൽ കുറച്ച് വേദനയാവുന്നു. കുറേ പേര് അന്ധവിശ്വാസങ്ങളായിട്ട് കുറേ പേര് പറഞ്ഞു കേട്ടോ. സോ ഇവിടെ ലൈവ് കളിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ പോലും പറയും, അതായത് ഇപ്പോൾ പൊക്കുന്ന സമയത്ത് തന്നെ രണ്ടുപേരും ഒരുമിച്ച് കയറും, അപ്പോഴത്തേക്ക് നൈസായിട്ട് പെട്ടെന്ന് അത് കറങ്ങി തീരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നൈസായിട്ട് സ്കോപ്പിംഗ് സ്കോപ്പോട്ട്, അതായത് അതിനകത്ത് ഒരു സ്കോപ്പിംഗ് സ്കോപ്പോട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് അത് ലോഡ് ആവുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിനകത്ത് എത്രമാത്രം ശരിയുണ്ട് എത്രമാത്രം തെറ്റുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. സോ നമുക്ക് ഇന്നത്തെ ലൈവിനകത്ത്, അതായത് നമ്മുടെ സെക്കൻഡ് ചാനലിൽ നമ്മൾ ഡെയിലി ലൈവ് ചെയ്യാറുണ്ട്. സോ ലൈവിനകത്ത് നമുക്ക് പ്രാക്ടീസ് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം. എനിക്ക് സിംഗിൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. ഓക്കെ, അതായത് അങ്ങനെ ആകുമ്പോൾ വീഡിയോ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇന്നലെ അവിടെ നിന്ന് കിട്ടി നോക്കുമ്പോഴത്തേക്കും ഒരു തന്നെ നൈസായിട്ട് നോക്ക് എടുത്തിട്ടുണ്ട്. അവിടെ ടീമേറ്റ് എവിടെയാണ് എനിക്ക് അറിയത്തില്ല. എന്നിട്ട് ചുമ്മാ നോക്ക് എടുത്ത് ചുമ്മാ മാസ്ക് കാണിച്ച് പാട് പഠിച്ച് ഞാനാണ് ഈ കാട്ടേ രാജാവ് എന്ന് പറഞ്ഞ് നടപ്പുണ്ട്. പക്ഷേ അവന്മാർ എപ്പോഴാണ് വന്ന് പ്രിവഞ്ചെന്ന് പറഞ്ഞ് വരുന്നത് എനിക്ക് അറിയത്തില്ല. ഓക്കെ, ഇതൊക്കെ അവർ കുറെ ലൈക്കിങ്ങളൊക്കെ തരുന്നുണ്ട്. സോ അത്രമാത്രം അവർക്ക് എന്താണ് ഗെയിംപ്ലേ ഇഷ്ടമായെന്ന് എനിക്കറിയത്തില്ല. കാര്യം പറയുവാണെങ്കിൽ എനിക്ക് സെന്നൈ പോലത്തെ ഒരുപാട് നൈസായിട്ട് ഞാൻ ആദ്യം ചെയ്യാൻ പോലെ റിപ്പോർട്ട് അടിക്കുവാണ് ചെയ്തത്. സോ അതേ സമയത്ത് തന്നെ റിപ്പോർട്ട് അടിക്കാൻ വേണ്ടി എടുത്തോ പിടിച്ചു റിപ്പോർട്ട് അടിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് മിക്കവാറും ലൈക്ക് ബട്ടൺ ആകാറുണ്ട്. സോ അതേപോലെ അമ്മ ലൈക്ക് ചെയ്താണോ എന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, എന്നാലൊക്കെ നോക്കുമ്പോഴത്തേക്കും താഴെ നോക്കുമ്പോൾ ഒരു ലൈറ്റ് അതിനോട് കാണുന്നുണ്ട്. അപ്പോൾ അവിടെ ആൾക്കാർ പൊക്കുന്നത് എനിക്ക് മനസ്സിലാക്കാം. നൈസായിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ പൊക്കുന്ന ലൈൻ കാണുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ആ ഒരു പൊക്കുന്നവനെ വേർത്തർ അടിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അവനെ വേണം നമ്മൾ അടിക്കാൻ എനിക്ക് മനസ്സിലായി. സോ നോക്കുമ്പോഴത്തേക്കും അപ്പോൾ മാറി മറ്റവരെ അടിക്കുന്നുണ്ട്. സോ നൈസായിട്ട് എന്താ പറയുക, അവനെ കവറെടുത്ത സ്ഥലത്ത് നമ്മൾ പുറകെ കൂടെ അടിച്ച് അവനെ നൈസായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓക്കെ എല്ലാവരും കഴിഞ്ഞു വിചാരിച്ച് നോക്കുമ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഒന്നും കഴിഞ്ഞിട്ടില്ല, എവിടെയും തീർന്നിട്ടില്ല. മറ്റവൻ ആ പൊക്കുന്ന സ്ഥലത്ത് തന്നെ നിൽക്കുന്ന ചെറിയ ഡൗട്ട് വന്നു. ഓക്കെ, എന്തൊക്കെ അവൻ ആ ഒരു ടാങ്കറിൻ്റെ ആ ഒരു ഒരു ബാലിൻ്റെ പുറകിലാണെങ്കിൽ നൈസായിട്ട് ആ ബാലിൽ പിടിച്ചാൽ മതിയായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ മറ്റേ ഏതൊരു പെട്രോൾ പമ്പിൻ്റെ പുറകിലാണ് നിൽക്കുന്നത്. സോ നൈസായിട്ട് അവനെ കൊല്ലാൻ ചെയ്ച്ച് കൊല്ലാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് മനസ്സിലായി. സോ നൈസായിട്ട് ഒന്ന് പുറകോട്ട് വരുന്നുണ്ട്. ഓക്കെ, എന്തൊക്കെ ഈ പുറകോട്ട് വരുന്ന ഒരിക്കലും നമ്മൾ എന്താണ്
പുലി പതിങ്ങുന്നത് ഒരിക്കലും എന്താണ് ഒളിക്കാൻ അല്ല കുതിക്കാനാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. സ്വതകൾ നൈസ് ആയിട്ടുണ്ടല്ലോ. ഇങ്ങോട്ട് പോകുന്നതിന് മെയിൻ കാര്യം പറഞ്ഞുതരാം, അതായത് നമ്മുടെ M4M നോക്കുക. M4M അതിനകത്ത് ലെവലപ്പ് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് ഈ നമുക്ക് നൈസായിട്ട് ടോക്കൺ കൊടുത്തിട്ട് ഒരു സാധനങ്ങൾ മേടിക്കാൻ പറ്റും. അങ്ങനെ മേടിച്ച് 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 നമുക്ക് ലെവൽ വൺ ലെവൽ ടൂയിലേക്ക് ആക്കാൻ പറ്റും. ഓക്കെ, ഏകദേശം അങ്ങനെ ആക്കാൻ വിചാരിച്ചാണ് വന്നത്. പക്ഷേ അപ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ടോക്കൺ തികഞ്ഞില്ല. നമുക്ക് അവനെ കൊണ്ടിട്ട് വേണം ടോക്കൺ എടുക്കാൻ. നമ്മൾ വന്നിട്ട് ഒരു നെയ്ഡ് വാങ്ങി എടുത്തിട്ടുണ്ട്. സോ ഇതിൻ്റെ OP നെയ്ഡ് ഒന്ന് കാണാൻ വേണ്ടി പറ്റും. സോ എൻ്റെ ഇസ് ഈ ഒരു മാച്ചിനകത്ത് വൺ ഓഫ് ദി ബെസ്റ്റ് നെയ്ഡിംഗ് എന്ന് പറയാം. സോ എൻ്റെ ഞാൻ തന്നെ എൻ്റെ ഫാനായിപ്പോൾ ഒരു മൊമെൻ്റ് ആണ് കാണാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, എന്തെങ്കിലും അവനോട് പൊക്കാൻ വേണ്ടിയുള്ള പരിപാടി തത്രപ്പാടൊക്കെ നോക്കുന്നതെങ്കിൽ മനസ്സിലായി. സോ നൈസായിട്ട് എന്താണ് അവനെ കൊല്ലണം 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 ജസ്റ്റ് നൈസായിട്ട് അവനെ പതുങ്ങി 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 പോകുമ്പോഴത്തേക്കും ഓക്കെ അവൻ പൊക്കുന്നതിന് തീർച്ചയായിട്ടുണ്ട്. ഓക്കെ, ആ പൊക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആൾക്കാരുടെ മൈൻഡ് സെറ്റ് ഞാൻ പറയാം. ഏതെങ്കിലും ഒരു എനിമി അടിക്കുവാണെങ്കിൽ നൈസായിട്ട് ഗ്ലൂ ആയിട്ട് രക്ഷപ്പെടാനാണ് നോക്കുന്നത്. തിരിച്ചടിക്കാൻ വേണ്ടി നോക്കത്തില്ല. സോ അതുകൊണ്ട് ആ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് നമ്മൾ നൈസായിട്ട് എന്താണ് ഒരു ഗ്ലൂവാൾ ഐ മീൻ ഗ്ലൂവാൾ നേടുകൊണ്ട് സോ നേര് ചുമ്മാ ഒറ്റ ഏറ് ഓടി വന്ന് നോക്കുമ്പോഴത്തേക്കും ഓടി വന്ന് നോക്കുമ്പോഴത്തേക്കും അവരുടെ കിടക്കുമായിരുന്നു എനിക്ക് തോന്നുന്നു. നമ്മുടെ ആ ഒരു നേര് പിടിച്ച് എത്തിട്ടൊക്കെ ഒരു കാര്യം പറഞ്ഞാൽ, അതായത് പൊക്കുന്ന സമയത്ത് ഒരിക്കലും 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 ആര് കിടക്കാതിരിക്കും. ഇൻകേസ് കിടക്കുന്ന സമയത്ത് ആരെങ്കിലും ചുമ്മാ നേര് കുക്കി തരുവാണെങ്കിൽ നമുക്ക് പ്രോപ്പർലി എണീറ്റ് ഓടാൻ വേണ്ടി കഴിയത്തില്ല. ഓക്കെ, അതുകൊണ്ട് ആ ഒരു കാര്യം വലിയ മനസ്സിലാക്കുക. അതുപോലെ ഗ്ലൂവാൾ ഇടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ എന്നെ സംബന്ധിച്ചോ ഞാൻ ഒരിക്കലും 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 എന്താണ് ആ ഒരു പൊക്കുന്ന സമയത്ത് കിടക്കാറില്ല. ഇൻകേസ് നിങ്ങളുടെ കൂട്ടുകാരന്മാരെങ്കിലും നിങ്ങളെ പൊക്കുന്ന സമയത്ത്, അതായത് നിങ്ങളുടെ സ്കൂളിൽ ആരെങ്കിലുമൊക്കെ എല്ലാം ചത്തു പോയിട്ട് അവസാനം നിങ്ങൾ ഐ മീൻ ആ ഒരു കൂട്ടുകാരില്ലെങ്കിൽ നിങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഒരിക്കലും 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 കിടക്കാൻ വേണ്ടി പാടില്ല. ഇൻകേസ് കിടക്കുവാണെങ്കിൽ വരുന്ന ഒരു പ്രശ്നമാണ് ഇപ്പോൾ കാണുന്നത്. ഓക്കെ, അവന് ഇത് കുറച്ച് ടോക്കൺ ഇങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ടോക്കൺ വെച്ച് നമുക്ക് നൈസായിട്ട് നമ്മുടെ ഒരു M4 മാക്സ് ആക്കുന്നുണ്ട്. കാരണം നിങ്ങൾ നോക്കുക ലെവൽ 2 ലെവൽ 2 ആക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് മാഗസീൻ അതും കിട്ടും. ലെവൽ 3 ആക്കുന്ന സമയത്ത് ഐ മീൻ ലെവൽ 1 ആക്കുന്ന സമയത്ത് മാഗസീൻ അതും കിട്ടും. ലെവൽ 2 ആക്കുന്ന സമയത്ത് നമുക്ക് നൈസായിട്ട് എന്താണ് കുറച്ച് ഡാമേജ് കൂടുമോ അതോ എന്തോ കൂടും. ഓക്കെ, റേറ്റ് ഓഫ് ഒരു കൂടും അങ്ങനെയാണ് തോന്നുന്നത്. ഓക്കെ, നിങ്ങൾക്ക് അറിയാമെങ്കിൽ ജസ്റ്റ് ലെവൽ 1 ഇത് കൂടും ലെവൽ 2 ഇത് കൂടും എന്നൊക്കെ പറഞ്ഞത് കമൻറ്റ് ചെയ്യണം. വളരെ സന്തോഷം, കാരണം ഇതിനെപ്പറ്റി കൂടുതൽ അറിയത്തില്ല. ഓക്കെ, നോക്കുമ്പോഴത്തേക്കൊരു ലംബോർഗിനിട്ട് ഒരു കാറ്റുവാഴ പോകുന്നുണ്ടായിരുന്നു. അവൻ നമ്മുടെ മൂക്കിന് തുമ്പത്തോടെ പോയിട്ട് അവനൊന്നും ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു വിഷമമുണ്ട്. ബഡ്കാസ്റ്റ് ഒരു കാര്യം മനസ്സിലാക്കുക, അവൻ എത്രയൊക്കെ വണ്ടി എടുത്ത് എത്രയാലും ചീറി പാഞ്ഞു പോയാലും അവൻ ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് ആരുടെ ലോബിയാണ്. മീ ഗെയിമർ കേരള വല വെട പ്രോബ്ലം ഉള്ള ലോബിയാണ്. സോ അവർ രക്ഷപ്പെടാൻ പറ്റുന്നത് നമ്മൾ നൈസ് വീഡിയോ നോക്കുന്നുണ്ട്. ലെവൽ 1 ആയതുകൊണ്ട് എജ്ജാതി മാഗസീൻ ആണ്. ഓക്കെ, നൈസത്തിന് നൈസായിട്ട് അവിടെ അടിച്ച് നോക്കാക്കിയിട്ടുണ്ട്. അവനെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ ടീമേറ്റിനോട് വിളിച്ച് പറഞ്ഞിട്ട് എന്റെ പൊട്ടലേ ഞാൻ വണ്ടി എടുത്ത് നോക്കി ഇതൊരു കാട്ടുപൊട്ടനെ അടിച്ച് കൊന്നു കാർക്ക് പോകുന്നുണ്ടായിരിക്കും. അവൻ നമ്മളെ പറ്റി അടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സന്ദേശം അവനെ എന്തായാലും കംപ്ലീറ്റ് ആക്കിയപ്പോൾ അവൻ ടീമേറ്റ് വിചാരിച്ചോളൂ എൻ്റെ മോനെ പ്രോ പ്ലെയർ മീ ഗെയിം ഈ മാച്ചിനകത്തുണ്ടല്ലോ എന്ന് വിചാരിച്ച് നിൽക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, ഏതൊക്കെ സമയത്ത് അത്യാവശ്യം ലൂട്ടിംഗ് അല്ലെങ്കിൽ എടുത്തിട്ടുണ്ട്. അവരുടെ MP40 കിടപ്പുണ്ടായിരുന്നു. സോ നമ്മൾ ഓൾറെഡി MP40 ഉള്ളത് കുറച്ച് അധികം ബുള്ളറ്റിംഗ് അല്ലെങ്കിൽ കിട്ടുന്നുണ്ടായിരുന്നു. ഓക്കെ, ഏതൊക്കെ ഒരു കാര്യം പിന്നെയും പറയാം, അതായത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ പടക്ക് പടക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ മേക്ക് ഇറ്റ് 10K ലൈക്സ് തരുവാണെങ്കിൽ വളരെ സന്തോഷമായി തന്നെ. നിങ്ങൾ ചെയ്യുന്ന ഓരോ സപ്പോർട്ട് അനുസരിച്ചായിരിക്കും ഇനി നമ്മൾ ടോട്ടലി ഡെയിലി എല്ലാ ദിവസവും രാവിലെ 8 മണിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. സോ മാക്സിമം നിങ്ങൾ എന്താണ് ഈ ഒരു സമയത്ത് തന്നെ ആദ്യം കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ വളരെ സന്തോഷം. നമ്മുടെ മിക്കവാറും ഗെയിം പ്ലേ വീഡിയോസിനകത്ത് നമ്മൾ റിഡീം കോഡ് വെക്കുന്നതായിരിക്കും. ബട്ട് ഗൈസ് ഇന്നത്തെ ഒരു വീഡിയോ ഒക്കെ സംബന്ധിച്ചിട്ട് റിഡീം കോഡ് വെക്കുന്നില്ല. അതിന് പോലായിട്ട് നിങ്ങളുടെ അടിയിലേക്ക് ടോപ്പ് അപ്പ് ചെയ്ത് തരുവാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. കാരണം വെച്ചാൽ വിൻസോ ഗോൾഡ് എന്ന പരിപാടിക്കകത്ത് നൈസായിട്ട് എന്താണ് ടോപ്പ് അപ്പിൻ്റെ ഒരു പരിപാടി വന്നിട്ടുണ്ട്. കാരണം കോളോ ഷോപ്പും ക്യാഷ് കരിയതോ ഒന്നും വർക്കാത്ത സമയത്ത് നമുക്ക് നൈസായിട്ടുണ്ടല്ലോ ആ ഒരു ആപ്ലിക്കേഷൻ വിൻസോ ഗോൾഡ് നമുക്ക് ടോപ്പ് അപ്പ് ചെയ്യാൻ പറ്റും. സോ അതായത് ഗൈസ് അത് വെച്ചാണ് ഞാൻ ടോപ്പ് അപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ നിങ്ങൾ കാര്യം ചെയ്യാൻ നിങ്ങളുടെ ID നമ്പർ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫോണിൻ്റെ റാം അത്രയും അതുകൊണ്ട് ചെസ് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഏകദേശം അവരുടെ ഏതൊരു കാട്ടുമായിട്ട് നമ്മുടെ നൈസായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ ബോർത്തിനോടാണ് ഇപ്പോൾ അവരുടെ ടീമേറ്റ് ആകാൻ ചാൻസ് വളരെ കുറവാണ്. കാരണം അവർ പെട്ടി ലൂട്ടാൻ വേണ്ടി വന്ന പോലെ എനിക്ക് തോന്നുന്നു. അവനെ പോലെ അവിടെ നേടൊക്കെ എറിയുമ്പോഴേക്കും അവൻ കുറച്ച് ബുദ്ധിയുള്ളവനാണ് തോന്നുന്നു. ഓക്കെ, നൈസായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ട് മാറി കളിക്കുന്നു. അവനൊക്കെ നീടൊക്കെ വാരി ചെയ്തിട്ടൊക്കെ അവൻ്റെ നീടി വേണം വീണാൻ തീർന്നൊക്കെ അവസാനം എന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അവൻ കുറച്ച് കളിയാറിയാന്നൊക്കെ എനിക്ക് മനസ്സിലായി. സോ ഷോർട്ട് റേഞ്ച് പോയി കൊല്ലാൻ ചേച്ചി നോക്കുമ്പോഴത്തേക്കും അവൻ ആ മതിൻ്റെ പറഞ്ഞ് നിൽപ്പുണ്ടൊക്കെ. എന്നൊക്കെ എൻ്റെ അടുത്ത് ചുമ്മാ കണ്ണുപത്തി കളിക്കില്ല. നമ്മൾ നൈസായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് ഓടിയിട്ട് വീട്ടിനകത്തൂടെയൊക്കെ കയറി കൊല്ലാൻ വേണ്ടി പോകുന്നുണ്ട്. സോ നൈസായിട്ട് കിട്ടിയ ഞെക്കിപ്പിടിച്ച് കൊറാണെന്ന് വളരെ ആഗ്രഹമുണ്ട്. പക്ഷേ അവൻ നമ്മളെ നൈസായിട്ട് സ്പോർട്ട് ചെയ്തിട്ടൊക്കെ നന്നായിട്ട് സ്പോർട്ട് ചെയ്യുന്ന നന്നായിട്ട് കവർ എടുക്കുന്ന ഒരു പ്ലെയറിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അവൻ്റെ അടുത്തേക്ക് ഡയറക്ട്ലി പോയി കളിക്കുവാണെങ്കിൽ മിക്കവാറും ഊമ്പാവ് ആമ്പലാമ്പലാണ് ചാൻസ് വളരെ കൂടുതലാണ്. എനിക്കൊരു പേടി എന്ന് വെച്ചാൽ അവൻ നൈസായിട്ടുണ്ടല്ലോ അത് പൊക്കുന്ന സ്ഥലത്തേക്ക് കയറി കവറെടുത്ത് ഗ്ലൂ ആയിട്ട് നിൽക്കുവാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക, അവരുടെ ടീമിലെ മൊത്തം 3 പേര് നമ്മളെ വന്ന് പൊങ്കാലിട്ട് പോകും. സോ നമ്മുടെ ഡാറ്റ കയറി അടിക്കാൻ വേണ്ടി പറ്റില്ല. ഇപ്പോൾ നമ്മുടെ അടുത്ത് ഒരു നെയ്ഡ് ഉണ്ടായിരുന്നു, ചുമ്മാ കയറി കൊന്നാൽ മതിയായിരുന്നു. കാരണം OP നെയ്ഡിൻ്റെ ഗ്രാൻഡ് മാസ്റ്റർ നമ്മളോട് നിൽക്കുന്നു. സോ നൈസായിട്ട് അങ്ങനെ കൊല്ലാൻ പറ്റുമായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ചൊരു കാര്യമുണ്ട്, നെയ്ഡില്ലല്ലോ. സോ എന്ത് ചോദിച്ചു പെരിയ വിചാരിച്ചൊരു കാര്യം പറഞ്ഞു. അതായത് നൈസായിട്ട് ഇപ്പോൾ അങ്ങോട്ട് കയറി ചെയ്തൊരു കൊന്നു വേണം ഇത്ര തന്നെ കളിച്ച് വെറുതെ ആകും. പിന്നെ കിടക്കാൻ പോകുന്ന ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത് വെറുതെ ആകും. അതുകൊണ്ട് നൈസായിട്ട് ഒന്ന് ഒളിച്ച് മാറിയേക്കാൻ നൈസായിട്ട് പറഞ്ഞില്ല. ഗൈസ് പുലി പതിങ്ങുന്ന ഒരിക്കലും ഒളിക്കാനല്ല കുതിക്കാനാണ്. സോ ഗൈസ് അവനുള്ള പണി നമ്മൾ പരിപാടിയും ചെയ്യുമ്പോൾ കൊടുക്കുന്നതായിരിക്കും. അതിനെ ഒന്ന് കവർ എടുത്ത് കാരണം അവരുടെ സോണും വരുന്നുണ്ട്. സോണിനകത്ത് നമ്മൾ പെട്ട് പോവാണെങ്കിൽ സോണിന് അന്നൊരു ഫൈറ്റ് എടുക്കുകയാണെങ്കിൽ അതൊരിക്കലും നമുക്ക് അത്ര ഫേവറായിട്ട് വരാൻ ചാൻസ് വളരെ കുറവാണ്. കാരണം നമ്മൾ എടുത്തിരിക്കുന്ന ക്യാരക്ടർ സ്കിൽ അങ്ങനത്തെയാണ്. ഓക്കെ, ഒന്നാമത് കുറെ പേരോട് ചോദിക്കുന്നുണ്ടായിരുന്നു നമുക്കിപ്പോൾ ലൈഫ് 250 എങ്ങനെയാണ് ഇപ്പോൾ 250 ലൈഫ് ഒക്കെ വരുന്നത് ചോദിക്കുന്നുണ്ടായിരുന്നു. അത് നമ്മുടെ ലുക്കുമായിട്ട് വന്ന ഒരു ക്യാരക്ടറിൻ്റെയാണ്. അത് അറിയാത്ത ഒരുപാട് പേരുണ്ട്. സോ എന്താണ് ആ ഒരു ക്യാരക്ടർ എടുക്കുവാണെങ്കിൽ നമുക്ക് നൈസായിട്ട് ഓരോ കില്ലെടുക്കുമ്പോഴും കുറച്ച്
എച്ച് പി, മാക്സിമം എച്ച് പി കൂടി കൂടി വരുന്നതായിരിക്കും. അത് നമുക്ക് മെഡിക്കറ്റ് യൂസ് ചെയ്ത് നമുക്ക് ഫുള്ളാക്കാൻ പറ്റും. ഓക്കെ, അത് നല്ലൊരു പരിപാടിയാണ്. സോ ഞാൻ മെയിൻലി യൂസ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ തന്നെയാണ്. ഓക്കെ, ഓരോ നോക്കത്തേക്ക് മറ്റേ ആ ഒരു ഒളിച്ചൊളിച്ച് നൈസായിട്ട് താഴേക്ക് ഓടി രക്ഷപ്പെടാൻ വേണ്ടി നോക്കുക. പക്ഷേ നമ്മളാരാ മക്കളെ കേരള വല വേടാ പ്രോപ്പർ ആയതുകൊണ്ട് അവരെ നമ്മൾ നൈസായിട്ട് വെച്ച് കൊന്നിട്ടുണ്ട്. ഒരു റിമോട്ട് കൂടെ എടുത്തിട്ട് കവി ചോദിക്കണം ഏത് നേരത്തെ, ഓക്കെ, ഏത് നേരത്തെ ഇവന്റെ ഒക്കെ കൈകൊണ്ട് ചത്തു എന്ന് വിചാരിക്കുന്നുണ്ടായി. സോ ലാസ്റ്റ് സമയത്തേക്ക്, ഓക്കെ, ലാസ്റ്റ് സോളിലേക്കുള്ള പരിപാടിയിലേക്ക് പോവാണ്. ഇപ്പൊ തന്നെ 13 കിലോ എടുത്തിട്ടുണ്ട്. അതുപോലെ 7 പേര് മാത്രം ഇപ്പൊ അലയും ഉള്ളൂ. സ്വന്തം ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ ഈ ഒരു മാച്ച് ബുയ് അടിക്കുമല്ലോ ജസ്റ്റ് കമന്റ്. ഓക്കെ, എന്നാൽ ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ചുമ്മാ തീ പാറിന കളി കാണാൻ വേണ്ടി പറ്റും. നോക്കുമ്പോഴത്തേക്ക് ഒരുത്തരം ഒരു കാട്ടുപാട നൈസ് ഓടി രക്ഷപ്പെടാൻ വേണ്ടി നോക്കും. അവനവിടെ നോക്കുമ്പോഴത്തേക്ക് നൈസായിട്ട് ആ ഒരു എന്താണ് ആ ഒരു പൈപ്പിനകത്തേക്ക് കയറിപ്പോ എനിക്ക് പൈപ്പിനകത്ത് എന്താ പരിപാടി നോക്കുമ്പോഴത്തേക്ക് നൈസായിട്ട് അവനവിടെ കഞ്ഞി കറി വെച്ച് കളിക്കുക. അതൊക്കെ നോക്കുമ്പോഴത്തേക്ക് അവിടെ കാണുന്നില്ല. ഓക്കെ, അവരുടെ നൈസായിട്ട് മെഡിക്കറ്റ് ഒക്കെ യൂസ് ചെയ്ത് നിൽക്കുവാണ്. സോ സ്കോപ്പ് ചെയ്ത് നൈസായിട്ട് അടുത്ത് നോക്കാറുണ്ട്. അവരുടെ ടീമേറ്റ് എപ്പോഴെന്ന് മനസ്സിലായി. സോ എന്താ പറയുക, നമുക്ക് ആ ഒരു ഭീമാശക്തി മൊത്തത്തിൽ കവർ ചെയ്ത് പോയതുകൊണ്ട് ഈ മൊത്തം ഭീമാശക്തിന്റെ അവിടുന്ന് ആൾക്കാർ പൊക്കമുള്ള ചാൻസ് വളരെ വളരെ കുറവാണ്. സോ നൈസായിട്ട് അവനവിടെ ഇഴഞ്ഞിഴഞ്ഞ് അങ്ങോട്ടാണ് പോകുന്നത്. സേ പോകുന്നത് പെട്ടെന്ന് തന്നെ അവരെ കംപ്ലീറ്റ് ആക്കി വിടുന്നുണ്ട്. പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ആക്കി വിടുന്നത്. കാരണം അത് തന്നെ ഇമോട്ട് ഇട്ടോട്ട് വെക്കുകയാണെങ്കിൽ ആ ടീമേറ്റ് വിളിച്ചിട്ട് ആ ഒരുത്തരം ഇമോട്ട് ഇടുന്നതൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ഇട്ട് കൊണ്ടു നോക്കും. സോ നൈസായിട്ട് അവരെ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, നിങ്ങൾ ലാസ്റ്റ് ഉള്ളിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ നൈസായിട്ട് ഒരു സോഫയുടെ വരാണ് ഒളിച്ച് വെക്കുന്നത്. സോ സോഫയുടെ ഒളിക്കും വലിയ ഒളിച്ച് കഴിയാനും നോക്കുകയാണെങ്കിൽ ഞാനും ഒരു സ്കോഡ് മാത്രമേ ബാക്കിയുള്ളൂ, 14 കിലോ ഉണ്ട്. ഓക്കെ, ആ ഒരു സ്കോഡിനെ മൊത്തം വൈപ്പ് ചെയ്യണമെങ്കിൽ നൈസ് കവർ എടുക്കണം. നോക്കുമ്പോഴത്തേക്ക് ഒരുത്തം കയറി വന്ന് അവൻ അടിച്ച് നോക്കാക്കിയിട്ട് നമ്മൾ സോഫയുടെ ഒളിച്ച് വെക്കുന്നുണ്ട്. താഴെ അവരുടെ ടീമേറ്റ് പോട്ട്. സോ നൈസായിട്ട് നമ്മുടെ മേളിൽ കൂടെ കേഴഞ്ഞ് ആ ഒരു ജനലുണ്ട്. ആ ജനലത്തിൽ പുറത്തേക്ക് ഇറങ്ങാൻ നോക്കി, പക്ഷെ എനിക്ക് അതിനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതുകൊണ്ട് ആ ഒരു വശത്ത് പെട്ടെന്ന് മറ്റന്മാർ പൊക്കുവാണെങ്കിൽ ജസ്റ്റ് ആന്ന് ചാട്ടാ ചെറിയ നിന്ന് അതിനെ കംപ്ലീറ്റ് ചെയ്തു. പക്ഷെ അവരുടെ ടീമേറ്റ് ഒന്നും കാണില്ല. അവർ എവിടെ പോയി ചോദിച്ചു. ഓക്കെ, ഓടി നോക്കുന്നൊരു പെണ്ണുമ്പോൾ നേടിയ നോക്കുവായിരുന്നു. എൻ്റെ ഓർ ഒ പി വരെ നേടി നമ്മൾ ഇറങ്ങിയത് നന്നായി. സോനൈസായിട്ട് അവൾ ഓടി പോകുമ്പോഴത്തേക്കും അവൻ്റെ ഒരു ടീമേറ്റ്, അവൻ ടീമേറ്റ് എടുത്തേക്കാൻ ഓടി വന്നു. സോനൈസായിട്ട് കവർ എടുത്ത് ഓടി നോക്കുമ്പോഴത്തേക്ക് ഒരു ചക്ക നൈസായിട്ട് ഓടി ഒന്ന് ഇപ്പത്തേക്ക് വന്നു. എൻ്റെ കയ്യിൽ അവരെ കൊണ്ട് ചാകാൻ പാടില്ല. ഓടി നമ്മുടെ പഴയ പൊസിഷൻ നിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ അവർ ഗ്ലൂ ആയിട്ട് നമ്മളെ പുറത്തിറക്കുന്ന ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു. സോ എന്തായാലും അവൻ വായുമ്പോൾ ഓടി വന്നു. സോനൈസായിട്ട് ഞെക്കിപ്പോൾ ഞാൻ കംപ്ലീറ്റ് ആക്കിയോണ്ടെങ്കിൽ പെണ്ണുമ്പോൾ ഭാഗത്ത് മാത്രമേ ബാക്കിയുള്ളൂ. ഇപ്പോൾ തന്നെ കംപ്ലീറ്റ് ആക്കിയിട്ട് ചാടി നോക്കുമ്പോഴത്തേക്ക് അവൾ പിന്നെ നേടി. ഇവളെന്താ നേടിയിട്ടുണ്ടായോ? സോ നൈസായിട്ട് നേടിയിട്ടുണ്ട്. അവിടുത്തെ മാഗോ എംടോണോ എന്തോ ആയതോ. സോ നൈസ് ഞെബി പൊട്ടി ഞെക്കി പൊടി ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യുക. രാവിലെ 8 മണിക്ക് വരുന്നതായിരിക്കും. സോ കാണാൻ വരക്കരുത്. ഒരു ലൈക്ക് കൊടുത്ത് മാസ് കാണിക്കുക. ഓക്കെ, നാളെ കിടക്കാച്ചു വിടണം. ശരി, ബൈ ബൈ.